Hi dears, welcome back. ഇന്നെ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ശ്രീകണ്ഠാപുരം ചോയ്സ് മാളിലുള്ള സ്കൈ ഗോൾഡ് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ വാർഷികമാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കേക്ക് ഓർഡർ തന്നത് നമുക്കാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അവളുടെ ഒരു റിലേറ്റീവിൻ്റെ ഷോപ്പാണിത്. 2020 ഇത് ഓപ്പണിംഗ് ആയത്. അപ്പോൾ ജയറാമൊക്കെ വന്നിട്ടായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഭയങ്കര ആൾക്കാരൊക്കെ ആയിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, അന്നും എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനിവേഴ്സറിക്ക് നമ്മളോട് കേക്കും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ കേക്കും കൂടി എടുത്തിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ഫ്രണ്ട് സുമിയുടെ വീട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് വലിയ കേക്കാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു 8 കിലോ ഒക്കെ വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അടുത്തുനിന്നാകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. രാവിലെ എഴുന്നേറ്റ പാട് തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി എന്താ പറയുക, ബ്രെഡ് വാട്ടിയതും അതുപോലെ കായ് വാട്ടിയതൊക്കെ ഉണ്ടാക്കി. പഴം വാട്ടിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര കായര് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് കൊണ്ടല്ലേ. പക്ഷേ നമുക്ക് ഇങ്ങനെ ആക്കിയാലാണ് ഇഷ്ടം എല്ലാവർക്കും. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ കുറച്ച് 1 kg ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്താലും മതി കേട്ടോ. എണ്ണ കൂടുതൽ വേണ്ടാത്തവർക്ക് ഈ ഒരു രീതിയിലെടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും നെയ്യൊക്കെ ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇത് ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ചായക്ക് വെച്ചു, എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തു. ഒരുപാട് കടുപ്പത്തിലാക്കലില്ല. പിന്നെ ഞാനും എൻ്റെ മോനും ചായ കുടിക്കാറും ഇല്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ എന്താ പറയുക, ചായ ഒക്കെ എല്ലാവരും കൂടി ഇരുന്ന് ചായ എല്ലാം കുടിച്ച്, ഞാൻ കുറച്ച് വെള്ളമാണ് കുടിച്ചത് കേട്ടോ, ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ കുടിക്കാറ്. അങ്ങനെ എന്താ പറയുക, ഇന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ സുമിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഇതാണ് സുമിയുടെ വീട്. കോട്ടൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവളുടെ വീട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സുമി. നമ്മൾ ഇടയ്ക്കിടയ്ക്കേ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൊറോണ വന്ന സമയം കൊണ്ട് കുറച്ച് നാളായിട്ട് ഞാനിവിടെ വരുത്തേ കുറവാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ രാത്രി, ഇന്നലെ വൈകുന്നേരം വന്നിട്ട് കേക്ക് ഏകദേശം എല്ലാം എന്താ പറയുക, സ്പഞ്ച് ചെയ്ത് അതിനെ ക്രീം ചെയ്തിട്ടൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ കേക്ക് കൊണ്ടുപോകാനാകുന്ന ആ ഒരു ടൈമിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോ പ്രിൻ്റ് കേൾക്കാകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ കുറച്ച് വലിയ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ രണ്ട് കേക്കും ഒരുമിച്ച് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റില്ല. അത്രയും വലിയ കേക്കാണല്ലോ. ഇതിനുള്ള ബോർഡ് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ബോർഡ് ഞാൻ എടുത്തിട്ട് ഇതേപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നല്ല ഭംഗിയിലാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ആ ഒരു സമയം കൊണ്ട് സുമി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടസുറുക്കിയും ചെമ്മീൻ കറി ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് സുമിയുടെ ഫുഡൊക്കെ. പിന്നെ എപ്പോഴും ഞാൻ പോയ ഫുഡൊക്കെ കഴിച്ചിട്ടേ വരാറുള്ളൂ. ഇന്നവൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു മുട്ടസുറുക്ക മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അതായത് നമുക്ക് 10:30 അവിടെ കേക്ക് എത്തിക്കണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ പരിപാടി ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് തലേന്ന് എടുത്തു വെച്ചിരുന്നു. അത് എന്താ പറയുക, എപ്പോഴും കിട്ടുന്നത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ വീണ്ടും ഫോട്ടോ പ്രിൻറ്റ് റെഡിയാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം കൂടി ടൈം അങ്ങ് പോയി. ഫോട്ടോ പ്രിൻറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി വീണ്ടും എടുത്തിട്ട് കിട്ടാൻ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ടെൻഷൻ അടിച്ച് എങ്ങനെയൊക്കെയോ ഏതെല്ലോ വിധത്തിൽ അങ്ങനെ കേക്കിനെടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് രണ്ട് കേക്കും ഒരുമിച്ച് അങ്ങ് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഫോട്ടോ പ്രിൻറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് വലിയ കേക്കും കൂടി ആയതുകൊണ്ട് തന്നെ ടൈമാവും ചെയ്ത് ഇത് പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് തീർക്കും വേണോ, എല്ലാം കൂടി മൊത്തത്തിൽ ടെൻഷനായി എന്ന് പറയാം. അപ്പം പെട്ടെന്ന് കേക്ക് റെഡിയാക്കിയിട്ട് നമ്മൾ വേഗം സുമിൻ്റെ മോൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തു വിട്ടു. അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക, റെഡിയായിട്ട് ഷോപ്പിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ നമുക്കും കൂടി ഉണ്ടായിരുന്നു അവിടെ ആ ഒരു സമയത്തേക്ക് നമ്മളെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും സുമിയും മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ എത്താമെന്ന്. നമ്മളെയും കൂടി ക്ഷണിച്ചതാണല്ലോ. അപ്പോൾ കേക്ക് എടുത്തിട്ട് പോവാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാം കൂടി കുളമായി എന്ന് പറയാമല്ലോ, ആ ഒരു ടൈമിലേക്ക് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ കേക്ക് അവിടെ എത്തി കേട്ടോ. അവളുടെ അനിയത്തിമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ ഒക്കെ കിട്ടീനെ. നമ്മൾ കുറച്ച് ലേറ്റായി എന്താ പറയുക, മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു വിധത്തിലെത്തി.
ശ്രീകണ്ഠാപുരം ടൗണിൽ നിന്ന് പയ്യാവൂർ റോഡിൽ ചോയ്സ് മാളിലാണ് സ്കൈ ഗോൾഡ്. അപ്പോൾ ഈ സ്കൈ ഗോൾഡിൻ്റെ വേറെ ഷോപ്പുകളുണ്ട്, ഇരിട്ടി, മടിക്കേരി, കൂത്തുപറമ്പ്, വീരാജ്പേട്ട, അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഷോപ്പ് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഭംഗിയിൽ ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് കയറി. നമ്മൾ പോകുന്ന സമയത്ത് ഷോപ്പിൽ കുറേ ആളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കേക്ക് കട്ടിങ് കഴിഞ്ഞതിൻ്റെ ആ ഒരു സങ്കടം ഉണ്ടായി. ഫസ്റ്റ് എന്തോ ഒരു മൂടില്ലാത്ത പോലെ ആയിരുന്നു, കാരണം നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റിയല്ലോ. അങ്ങനെ നമുക്ക് കേക്കും അതുപോലെ തന്നെ പായസമൊക്കെ കിട്ടി. പിന്നെ സുമിയുടെ അനിയത്തി പച്ചു കുറച്ച് നേരത്തെ എത്തിയിരുന്നു, പക്ഷെ അവൾ നമ്മൾ വരാതെ കേക്ക് കഴിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അവളോട് ഞാൻ വീഡിയോ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി, അതുകൊണ്ട് തന്നെ ആ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ അവൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ വാർഡ് മെമ്പർ നസീംത്തെയാണ് ഈ ഒരു കേക്ക് കട്ടിങ് നടത്തിയത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നറുക്കെടുപ്പാണ്. അപ്പോൾ സുമിയുടെ അനിയത്തി പച്ചുവാണിത്, അവളുടെ ചെറിയ മോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ മാല സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. പച്ചുവിന് അവളെ മാല മാറ്റിയിട്ട് ആൻറ്റിക്കിൻ്റെ മാല എടുക്കണമെന്നുണ്ടായി. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേപോലെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ പറയുക, ആൻറ്റിക്കിൻ്റെ നല്ല ഡിസൈൻസ് എനിക്കിവിടെ കാണാൻ പറ്റി, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ കല്യാണ പാർട്ടികൾക്കൊക്കെ ഇവർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ആൻറ്റിക്കിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ ബുക്കിംഗ്, മുൻകൂട്ടി ബുക്കിങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയുക, നിങ്ങൾ ഷോപ്പുമായിട്ട് അന്വേഷിച്ചാൽ മതി. കാണുന്നവർ ആർക്കെങ്കിലും ഇങ്ങനെ ഇവിടെ വരണം താല്പര്യമുണ്ടെങ്കിൽ. Thank you.
പിന്നെ ഡയമണ്ട് സെക്ഷനും ഉണ്ട് കേട്ടോ. അതിൽ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള നല്ല റിങ് അതുപോലെ തന്നെ നല്ല കമ്മൽ സ്റ്റഡ് ഐറ്റംസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മാല എല്ലാം നല്ല വെറൈറ്റീസ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ എൻ്റെ ഈ ഒരു കൊച്ചു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ല എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങനെ ബ്ലോഗ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. പിന്നെ ജസ്ബീസ് കിച്ചൺ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.